മഹാരാഷ്ട്രയിലെ ആംബാഘട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിലൂടെയെല്ലാം ബൈക്ക് ഓടിക്കുന്ന ഗോപ്രോ വിഷ്വൽസ് എൻ്റെ ഹാർഡ് ഡിസ്കിലായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ അത് റിക്കവറായി കിട്ടുന്നവരെ നമുക്ക് അത് തൽക്കാലം കാണാൻ പറ്റില്ല. എനിവേ, ഈ ഒരു മനോഹരമായിട്ടുള്ള റൂട്ട് കൂടെ ഞാൻ നേരെ ഓടിച്ച് ഹൈവേസിലൂടെയൊക്കെ കവർ ചെയ്ത് പിന്നെ എത്തിയത് പൂനെയിലാണ്. പൂനെയിൽ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പം ഇനി നേരെ സർവീസ് സെൻറ്ററിൽ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിപ്പം ഇവിടെ സുഭാഷ് മോട്ടോഴ്സ് പൂനെയിലെ മോജോ സർവീസ് സെൻ്ററാണ്. നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പം ഒരുവിധം വേണ്ട എല്ലാ കാര്യങ്ങളും സർവീസിങ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ സർവീസിങ്ങിന് കയറ്റിയിട്ടുണ്ട്. അവർ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീൽ ബെയറിംഗ് ഒക്കെ നമ്മൾ മാറാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയിൻസ് പോക്കറ്റും ഒന്ന് ടൈറ്റൻ ചെയ്യും. ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അവർ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആണ്, എല്ലാവരും നല്ല രീതിയിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത്രയും ലോങ് റൈഡ് പറഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് കിട്ടും വരെ ഞാൻ ഇവിടുത്തെ നമ്മുടെ ഏരിയ സെയിൽസ് മാനേജറുണ്ട് ചന്ദ്രശേഖർ സാർ, ചന്ദ്രശേഖർ കുൽക്കർണി സാർ, ആളുടെ കൂടെ ഒന്ന് ഇവിടെ നമുക്ക് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നമ്മൾ പൂനെ സർവീസ് സെൻ്ററിലുണ്ട്. സാഗർ ഭായി, ചന്ദ്രശേഖർ കുൽക്കർണി സാർ, നമ്മുടെ പൂനെ മഹാരാഷ്ട്ര ഗോവ മധ്യപ്രദേശ് ഗുജറാത്ത് ഏരിയ സെയിൽസ് മാനേജറാണ് മോജോൻ്റെ. അപ്പം ഇവരൊക്കെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സർവീസ് ചെയ്യാനായിട്ട്. നമ്മളെ വണ്ടി ഇപ്പം അകത്താണുള്ളത്. വണ്ടി പണി കഴിയും വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൂനെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു. നമ്മളിങ്ങനെ പൂനെ സിറ്റിയൊക്കെ ചുറ്റിക്കാണ് ഇവിടെ ഒരു ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു പൂനെ, അതൊക്കെ നമ്മൾ ചുറ്റി കണ്ടു. ഈ ഭാഗമൊക്കെ ഓൾഡ് പൂനെയാണ്. ഈ കാണുന്നതാണ് പൂനെയിലെ ഏറ്റവും വലിയ ഗണപതി ക്ഷേത്രം. ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും മിക്ക സമയത്തും. ഇവിടെയൊക്കെ ഈ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഫെസ്റ്റിവൽ ടൈമിലൊന്നും അങ്ങനെ അടുപ്പിക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. ഈ റോഡൊക്കെ ക്ലോസ് ആയിരിക്കും. ഓക്കെ, ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് തൊഴുന്നതും നമുക്ക് കാണാം. ഇവിടെ വന്നിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഉള്ളിലൊക്കെ ഓൾറെഡി കയറി, നല്ലൊരു മധുരമുള്ള മോദകമൊക്കെ കിട്ടിയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയാണ് കാണാൻ. എപ്പോഴും നല്ല തിരക്കുമാണ്. ഇതിപ്പോൾ ഉച്ച സമയമാണ്, എന്നിട്ടും നല്ല തിരക്കുണ്ട്. നമ്മൾ ഇവിടെ സർവീസ് സെൻ്ററിൽ തന്നെ പെട്ടിയിലെ സ്റ്റിക്കറൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇനിയിപ്പം നമ്മൾ വടക്കോട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് ഹിന്ദിയും കൂടി ഇതിൽ ആഡ് ഓൺ ചെയ്തു. മിട്ടി നഹി കാണാ നഹി, മിട്ടി ബച്ചാവോ, സേവ് സോയിൽ, നോ സോയിൽ നോ ഫുഡ്. അതിൻ്റെയൊക്കെ ഹിന്ദിയാണ്. നമുക്ക് ഭാഷയൊരു പ്രശ്നമാവണ്ട, നമ്മുടെ മെസ്സേജ് മാക്സിമം ആൾക്കാർ കാണട്ടെ. ഹിന്ദി വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തിൽ ഒരുപാട് സ്റ്റേറ്റ്സ് ഹിന്ദിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പം ഇപ്പം ഇംഗ്ലീഷ് അറിയാൻ വായിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടി അത് കാണുമല്ലോ. അവരുടെ മനസ്സിലും ഈ ഒരു മെസ്സേജ് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മളെ വണ്ടി ഇപ്പം ഏകദേശം വരാനായിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ അതിലേക്ക് വെക്കും. ഓക്കെ, ഇവിടെ വേറൊരു മോജോ ഉണ്ട്. ഇത് മോജോ സ്ട്രീറ്റ് ഫൈറ്ററാണ്. പക്ഷേ സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ ഫുൾ കിറ്റ് ആൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഹെഡും പിന്നെ ഈ ടാങ്ക് കവറും ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റിയർ സീറ്റിൻ്റെ അവിടെ ഒരു കവള് വരും. അതും പിന്നെ അടിയിലൊരു ബാഷ് പ്ലേറ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു കവറും പിന്നെ സൈഡിലൊരു പോർഷനും അതൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് ടാങ്കിൻ്റെതും പിന്നെ ഹെഡിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ലുക്കാണ് ഇത് വെക്കുമ്പോൾ മോചനം കിട്ടുക. എന്നുവെച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്, റെഡ് കളർ നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നൊരു ലൂവിയുടെ ഒരു വൈസറും കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വിൻ പ്രൊട്ടക്ഷനുമായി. പിന്നെ ഇതിൽ കണ്ടില്ല, ഈ ഫോഗ് ലാമ്പ് അവർ മുകളിലാണ് പിടിപ്പിച്ചിട്ടുള്ളത്. മഹീന്ദ്രയുടെ തന്നെ പ്രൊഡക്റ്റാണത്, അത് മുകളിലാണ് ഒരു എ ബി എസ് വേരിയൻ്റ് ആണ്. അതുകൊണ്ടല്ലേ ടാങ്ക് കവറൊക്കെ വെച്ചിട്ട് ലൂവിയുടെ പാനിയർ മൗണ്ട് സാഡിൽ സെയിം വെച്ചിട്ടുണ്ട്. ഓക്കെ, ബി എസ് സിക്സ് വേരിയൻ്റ് ആണ്. ഇതുണ്ടല്ലേ ടാങ്കിൻ്റെ അവിടെ നിന്നുള്ള ലുക്ക് എങ്ങനെയാണ്?
ഓൾറെഡി നമ്മുടെ മോജോ ടാങ്ക് കുറച്ച് വലുതാണ്, ഇതും കൂടെ വെക്കുമ്പോൾ കുറച്ച് ബൾക്കി ഫീൽ കിട്ടും നമുക്ക്. ഇതല്ലേ പെട്രോൾ ക്യാപ്പൊക്കെ അങ്ങനെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാം. ഒരു അഡീഷണൽ കവർ വെച്ചു എന്നേ ഉള്ളൂ, ഈ ഒരു നോർമൽ ടാങ്കിൻ്റെ മുകളിൽ അഡീഷണൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ അവർ ആഡ് ചെയ്യും. പക്ഷെ ഇത് വെച്ചാൽ ഈ മാഗ്നറ്റിക് ടാങ്ക് ബാഗൊക്കെ വെക്കാൻ അങ്ങനെ എളുപ്പമായിരിക്കുമെന്ന് അറിയില്ല. ഇതല്ലേ ഇവിടെയും ഈ ഒരു ക്ലസ്റ്ററിൻ്റെ രണ്ട് സൈഡിലുള്ള പോർഷനൊക്കെ ഡിസൈൻ വ്യത്യാസമാണ്. ഇത് കുറച്ചുകൂടി പ്ലെയിൻ ലുക്കാണ്, നമ്മുടെ സ്റ്റോക്ക് മഹീന്ദ്ര ലുക്കിനെക്കാളും പ്ലെയിൻ ലുക്കാണ് വരിക. ഈ രണ്ട് മോഡിഫിക്കേഷൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വണ്ടി നമ്മുടെ സർവീസിന് കൊടുത്തതുകൊണ്ട് ഇവിടെ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അതുപോലെ കുൽക്കർണി സാറിൻ്റെ വണ്ടിയും ആളെ നമുക്കൊന്ന് ഓടിക്കാൻ തന്നു. അങ്ങനെ നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് സുഭാഷ് മോട്ടോർസ് പൂനെ. ഓക്കെ, ഒരുവിധം എല്ലാം സെറ്റാണ്. നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ എക്സ്ട്രാ ഒട്ടിച്ചു, ബോക്സസൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ ഒരു 5000 കിലോമീറ്ററിലേക്ക് നമുക്കിനി അടുത്ത സർവീസൊന്നും ഉണ്ടാവില്ല ഹോപ്പ്ഫുള്ളി. അപ്പോൾ ജസ്റ്റ് ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി മാത്രം നമ്മളെവിടെയെങ്കിലും നിർത്തിയാലായി എന്ന് മാത്രം, അതല്ലാതെ ഇനിയിപ്പം വേറെ സ്റ്റോപ്സൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് അവർ. ഇതാണ് ടീം സുഭാഷ് മോട്ടോർസ്, എല്ലാ മെമ്പേഴ്സുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു സാഗർ ഭായ്, ഓണറാണ് അവിടുത്തെ. അങ്ങനെ നമ്മളവിടെ നിന്ന് സർവീസ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പൂനെയിൽ നിന്ന് ഭീമാശങ്കറിലേക്ക് പോവാണ്. കുറച്ച് ലേറ്റായി പോയി, പാവം കുൽക്കർണി സാർ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് പോസ്റ്റാക്കി, ഇറങ്ങാൻ വൈകി, അലാം അടിച്ചത് അറിഞ്ഞില്ല. നമ്മളെ വണ്ടിയൊക്കെ ഇപ്പം സർവീസ് ചെയ്തിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മളെന്തൊക്കെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീൽ ബെയറിംഗ് മാറ്റി, കോൺസെറ്റ് സ്ക്രാച്ച് ഉണ്ടായിരുന്നു അത് മാറ്റി. കാരണം വീൽ ബെയറിംഗ് ഞാൻ ശരിക്കും എറണാകുളത്തുനിന്നേ മാറ്റണം എന്ന് വിചാരിച്ചതാണ്, അത് എന്തോ അവർ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടുന്ന് അവർ പറഞ്ഞു റിസ്ക് എടുക്കണ്ട, കാരണം ഇത്രയധികം ദൂരം പോകുന്നതല്ലേന്ന് പറഞ്ഞിട്ട് വീൽ ബെയറിംഗ് മാറ്റിച്ചു. അത് വളരെ നന്നായി തന്നെ ഞാനും പറയുന്നത്, മാറ്റണം. പിന്നീട് കോൺസെപ്റ്റ് മാറി, ചെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓയിൽ മാറി, വേറൊന്നുമില്ല. ഇത്രയായിരുന്നു നമ്മുടെ ഇന്നലത്തെ സർവീസ്. വളരെ സപ്പോർട്ടീവായിരുന്നു സുഭാഷ് മോട്ടോർസ് പൂനെ മോജോ. അവിടെയുള്ള സാഗറാണ് അതിൻ്റെ ഓണർ. സാഗർ ആയിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ഇന്നലെ കുറച്ച് വൈകി ഇറങ്ങിയപ്പം അവിടുന്ന്. അതാണ് ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് വൈകി പോയത്. നമ്മളിപ്പോൾ ഇനി പോകുന്നത് ഭീമാശങ്കറിലേക്കാണ്. വാ, ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ലൂബ് ചെയ്തപ്പോൾ എന്താ സ്മൂത്ത്നെസ് എന്നറിയാം വണ്ടി എടുക്കുമ്പോൾ, അതറിയാനുണ്ട്. വാ, സർവീസും കഴിഞ്ഞാൽ വണ്ടി പുലിക്കുട്ടി കേട്ടോ. നമ്മൾ കാസ്ട്രോളിൻ്റെ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മോട്ടിവിളിനെക്കാട്ടും നല്ലതായിട്ട് തോന്നിയത് കാസ്ട്രോളാണ്. അതുകൊണ്ട് ഞാൻ കാസ്ട്രോളാണ് എപ്പോഴും മാക്സിമം സർവീസ് സെൻറ്റേഴ്സിലൊക്കെ റെക്കമെൻഡ് ചെയ്യാറ് അവരോട് ഓയിൽ മാറ്റുമ്പോൾ. അപ്പോൾ സമയം 8:35 ആയി, നമ്മൾ പതുക്കെ പൂനെ നിന്ന് എക്സിറ്റ് അടിക്കുകയാണ്. പൂനെ എനിക്ക് വന്നപ്പം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ഒരുവിധം ഇന്നലെ ഒരു ദിവസം ഫുള്ളിരുന്ന് പൂനെയൊക്കെ, പൂനെ വളരെ വലിയ സിറ്റിയാണ്, അതിൻ്റെ ഓൾഡ് പൂനെ ഭാഗത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ പൂനെയുടെ ഹാർട്ട് ഓഫ് ദി സിറ്റി, അതായത് മെയിൻ പണ്ടത്തെ മെയിൻ പൂനെയുടെ ഹാർട്ടിലാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് മൊത്തം ഒന്ന് ചുറ്റി കണ്ടു, കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുന്നതും, വേറൊന്നുമല്ല, നമ്മളെ കൊച്ചിയും ഇതുപോലെ ആയിരുന്നു ഒരു സമയത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെട്രോൻ്റെ വർക്ക് നടക്കുകയാണ് എല്ലായിടത്തും. ഞാനും ആലോചിച്ചു എന്തുകൊണ്ടാണ് പൊടി, എനിക്ക് ഇത്രയും പൊടിയും അഴുക്കും കണ്ടപ്പോഴേ ഡൗട്ട് തോന്നി. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെയുള്ള അവരോടൊക്കെ സംസാരിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്, ഈ മെട്രോ പണി നടക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം പൊടിയും ചളിയൊക്കെ ഉള്ളത്. ഇത് കണ്ടില്ലേ, ടൗണിൻ്റെ വേറൊരു സൈഡാണിത്. ഒരു പുഴയൊക്കെ പോകുന്നുണ്ട് ഇവിടെ. ഇവിടെ അത്യാവശ്യം വലിയ ബിൽഡിങ്സൊക്കെ കാണാം. ഇതാ നമ്മുടെ വൈറ്റിലയിലുള്ള ഗോൾഡ്സ് ജിം പോലെ ഇവിടുത്തെ ഗോൾഡ്സ് ജിം ഉണ്ടല്ലേ. മെട്രോൻ്റെ പണി നടക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പൊടി. ഇതൊക്കെ കൊള്ളാം, പൂനെയുടെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. നല്ല മരങ്ങളും തണലൊക്കെ ആയിട്ട്, ഇവിടെ കോൺക്രീറ്റ് റോഡാണ് ഈ ഭാഗത്ത്. പൂനെ എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് തീരുന്നില്ലല്ലോ. പൂനെയുടെ വേറെ സൈഡാണിത്.
ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ ഒരുപാട് രണ്ട് സൈഡിലും നല്ല പഴയ വളരെ വഴക്കുള്ള ആൽമരങ്ങൾ. ബാക്കിലും അതെ, ഈ ഒരു ഫുൾ സ്ട്രെച്ച് അങ്ങനെയാണ്. കണ്ടാലറിയാം മടങ്ങ് മടങ്ങായിട്ടാണ് അതിൻ്റെ വള്ളികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ഇഷ്ടം പോലെ അതിൻ്റെ കൊമ്പൊക്കെ കുറേ വെട്ടിയിട്ടുണ്ട് റോഡായതുകൊണ്ട്, പക്ഷെ നല്ല പഴക്കമുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം ഒരുപാട് വർഷത്തിന്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ടൗണ് വിട്ട് എൻ എച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ എൻ എച്ച് കണ്ടിട്ട് ടൗണ് പോലെ തന്നെ ഉണ്ട്, അത് വേറെ കാര്യം. ഓ നമുക്ക് ടൈമില്ല, സെറ്റ് ലേറ്റായി. ഇത് നോക്കി, വീണ്ടും ഈ കാണുന്ന ഒരു ചെറിയൊരു കുന്നുപോലെയുള്ള നമ്മൾ ഇറങ്ങുകയാണ്. നല്ല സ്ലോപ്പാണ്, സ്പീഡൊക്കെ തന്നെ കയറും. നിറയെ ബിൽഡിംഗ് കിട്ടും എവിടെ ചെന്നാലും. ഓ ഇതിവിടുത്തെ എന്തോ ഒരു ക്ഷേത്രഭൂമി എന്തോന്ന് തോന്നുന്നുണ്ട്, കണ്ടില്ലേ അവിടെ ഏതോ ദേവിയുണ്ട്, പുഴയുണ്ട്, ഒരുപാട് പേര് കുളിക്കുന്ന കാണാം. കണ്ടില്ലേ, കാണുമ്പോൾ ഒരു ഒരു പഴമ തോന്നിക്കുന്നുണ്ട് ഇവിടെ ഇതെല്ലാം. ഓക്കെ അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ കൂടെ കുൽക്കർണി സാറുണ്ട്. നമുക്ക് ഇനി സാറിനെ ഫോളോ ചെയ്തിട്ട് പോവാം. ഓക്കെ സാറിൻ്റെ ഓട്ടോ ലോക്ക് ഇട്ട് വെച്ച മോജമാണ്, ഇതാണ് നമ്മൾ ഇന്നലെ ഒഴിച്ച് നോക്കിയത്. ഇദ്ദേഹം മഹീന്ദ്ര മോജോൻ്റെ ഗോവ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്തിൻ്റെ ഏരിയ സെയിൽസ് മാനേജറാണ്. അപ്പം ആൾ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു നമുക്ക് സർവീസിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരെ ഇദ്ദേഹം കൂടെ വരാമെന്ന് പറഞ്ഞു നമ്മളുടെ കൂടെ. വളരെ സന്തോഷം. അപ്പോൾ ഇനി കുറച്ച് ട്രാഫിക് ഉണ്ടാവും എന്ന് പറഞ്ഞു ആള്, ആളെ ഫോളോ ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ല, മഴ പെയ്ത ചളിയും നല്ല കട്ട ട്രാഫിക്കും. നമുക്ക് പിന്നെ ഇന്നിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വലിയ ദൂരമില്ല, മീൻസ് നമുക്കൊരു ഉച്ചയാകുമ്പോഴേക്കും വേണമെങ്കിൽ എത്താം, ഉച്ച കഴിയുമ്പോഴേക്കും വേണമെങ്കിൽ എത്താം. എന്നിട്ട് ഇന്നിപ്പോൾ അവിടെ തന്നെയാണ്, മലയുടെ മുകളിലാണ് സ്റ്റേ, ഭീമാശങ്കർ ജ്യോതിർലിംഗം. വണ്ടി ഇന്നലെ സർവീസ് ചെയ്ത് കിട്ടിയുള്ളൂ, ഇന്ന് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഫുൾ ചളി, കുറച്ചെങ്കിലും ഡ്രൈ റോഡ് കൂടെ ഓടിച്ച് നടക്കാമെന്ന് വിചാരിച്ചാ തോന്നുന്നില്ല. അങ്ങനെ നമുക്ക് ഇപ്പം പറയാം നമ്മൾ പൂനെ വിട്ടു, ടൗണും ട്രാഫിക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഓ കൈ ഇടത്തെ കൈ മരവിക്കുന്ന പോലെ ക്ലച്ച് പിടിച്ച് ക്ലച്ച് പിടിച്ചിട്ടേ ട്രാഫിക്കിൽ. അതുണ്ടല്ലേ റൈറ്റ് സൈഡിൽ ഒരു കുന്ന്, ചെറിയൊരു കുഴിയുണ്ട് അതിൻ്റെ അപ്പുറത്തെ കുന്നും. അങ്ങനെ കുൽക്കർണി സാറ് തിരിച്ചു പോവുകയാണ് പൂനെയിലേക്ക്. നമ്മളിവിടുന്ന് ഇനി ഭീമാശങ്കറിലേക്ക്. ചെറിയ മഴയുണ്ട്, അപ്പം ഞാൻ പയ്യാറുണ്ട്. മഴയൊന്ന് നിന്നിട്ടുണ്ട്, നമുക്കപ്പോൾ പതുക്കെ വിടാം. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വലിയ ഹൈവേ തിരക്കൊന്നും കാണില്ല എന്ന് വിചാരിക്കാം. മഞ്ചർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അമ്മാതിരി കോടയാണ് നോക്ക്, ഇവിടെയുള്ള കോട വഞ്ഞി ഉണ്ടോ?